നമ്മുടെ ഈ സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വായിക്കാൻ പറ്റുന്നുണ്ടോ? എന്താണ് മലയാളത്തിൽ? ചിലർ ചോദിക്കാറില്ലേ, എന്തിനാ ജീവിക്കുന്നതെന്ന് ചോദിക്കാറില്ലേ. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ എന്തിനാ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്നിട്ട് എന്ത് ഉത്തരവാ പറയുന്നതെന്നും കൂടെ കേൾക്ക്. ഉത്തരം കൂടെ പറയണം, ഉത്തരം കൂടെ, ഉത്തരം കൂടെ, ഉത്തരം, ഉത്തരം, ഉത്തരം. എന്തൊക്കെ ഉത്തരങ്ങളാണ് കിട്ടിയേ? എന്തിനാ ജീവിക്കുന്നേ? പുട്ടടിക്കാൻ. എനിക്ക് തോന്നി ആരെങ്കിലും അങ്ങനെ പറയുമെന്ന്. അപ്പോൾ എന്തിനാ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കും. ഏത് പ്രായത്തിലാണ് മനുഷ്യൻ മരിക്കുന്നത്? അതുകൊണ്ട് ഈ പയ്യനല്ലേ, ഈ പയ്യൻ ഇവൻ ഇവൻ്റെ അമ്മയുടെ അടുത്ത് എന്ന് ചോദിച്ചു, മമ്മി മനുഷ്യൻ എപ്പോഴാണ് മരിക്കുന്നത്? അപ്പം മമ്മിക്ക് ഈ പറഞ്ഞ പോലെ കൃത്യമായൊരു ഉത്തരം 60 70 എന്നൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. അമ്മ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യടാ, നീ വേഗം ഒരു പാൻസ് ഒക്കെ ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവൻ എടുത്തൊരു പാൻസ് ഒക്കെ ഇട്ടു. സംഭവം ലൂസാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇവനെയും കൂട്ടി നേരെ പോയത് എങ്ങോട്ടാണെന്നറിയാം? ഒരു സെമിത്തേരിയിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ അമ്മ പറഞ്ഞു, നീ വായിക്കേ, ഓരോ ടോം സ്റ്റോൺസിൽ എഴുതിയിരിക്കുന്നത് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ നോക്കിയപ്പം 18 മരിച്ച ആളുടെ കല്ലറ എവിടെയുണ്ട്? 48, 56, പിന്നെ 17, 8, 92. വായിച്ച് 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 ഇതെല്ലാം കഴിഞ്ഞ് സെമിത്തേരി അപ്പുറം ചെന്നപ്പോൾ അമ്മ മോനോട് ചോദിച്ചു, ഇനി മോൻ പറ, മനുഷ്യൻ എപ്പോഴാണ് മരിക്കുന്നത്? അപ്പം മോൻ കറക്റ്റ് ഉത്തരം പറഞ്ഞു. എന്തായിരിക്കും ആ ഉത്തരം? എപ്പോൾ വേണമെങ്കിലും. ഞാനിപ്പോൾ നിങ്ങളോട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്വാസം അകത്തേക്കും എടുക്കുന്നുണ്ട്, പുറത്തേക്കും വിടുങ്ങുന്നുണ്ട്. നിങ്ങൾ ശ്വാസം കഴിക്കുന്നില്ലേ? ഉണ്ടോ? ഉറങ്ങുമ്പോൾ ശ്വാസം കഴിക്കുമോ? ഇല്ല. ഉറങ്ങുമ്പോൾ? ഇല്ല. ഉറങ്ങുമ്പോൾ ശ്വാസം കഴിക്കുമോ? കഴിക്കണം, ഇല്ലെങ്കിൽ ചത്തുപോകും. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ശ്വാസം അകത്തേക്ക് എടുത്താൽ എത്ര നേരം പിടിച്ചു വയ്ക്കാൻ പറ്റും? ശ്രമിച്ചിട്ടുണ്ടോ? എന്നാ ഒന്ന് ശ്രമിച്ചാലോ നോക്കട്ടെ, എത്ര നേരം പിടിച്ചു വയ്ക്കാൻ പറ്റും നോക്കട്ടെ. ഹിയർ വി ഗോ, 1 2 3 സ്റ്റാർട്ട്. എത്ര നല്ല പിള്ളേരാ നോക്കി, വല്ല ശല്യമുണ്ടോ നോക്കി. ഇപ്പോഴും ശ്വാസം പിടിച്ചിട്ടുണ്ടോ? മതി മതി, വിട്ടോളൂ വിട്ടോളൂ, ആംബുലൻസിന് ആളുവും. ചിലരൊക്കെ പറയുന്ന 3 പിടിച്ചു വയ്ക്കാന്നൊക്കെ പറയാറുണ്ട്. 5 ദൈവമേ, അവാർഡ് കൊടുക്കണം. അതാ, അപ്പൊ എന്നാ പിന്നെ നിങ്ങൾ പറ, ഒരു ബൈബിൾ വാക്യം നമ്മുടെ ലൈഫ് വളരെ ഷോർട്ടാണെന്ന് പറയുന്ന ഒരു ബൈബിൾ വാക്യം പറ. എൻ്റെ ചെവി പുറകെ ആയതുകൊണ്ടാണോ ഇവർ പതുക്കെ പറയുന്നതുകൊണ്ടാണോ എന്തോ? അങ്ങനെ പറ അങ്ങോട്ട്, മനുഷ്യൻ്റെ ആയുസ് വെറും പുല്ല് പോലെയാണ്, വയലിലെ പൂ പോലെ പൂക്കുന്നു, കാറ്റടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പോലും പിന്നെ അതിനറിയുന്നില്ല. അപ്പം ഇതാണ് നമുക്ക് വേദപുസ്തകം പഠിപ്പിച്ചു തരുന്ന കാര്യം. ദേ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, എക്ലീസിയാസ്റ്റസ് 12:1 പറയുന്നത് എന്താണെന്നറിയാമോ? നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക, കാരണം സംഭവമൊക്കെ പെട്ടെന്ന് സമയമൊക്കെ പെട്ടെന്ന് അങ്ങ് തീരുമെന്നാണ് പറയുന്നത്. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. വായിച്ചിട്ടില്ലേ? തെരുവിലെ കതകുകൾ അടയും, അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. ഇന്ന് അരയ്ക്കുന്ന എത്ര പേരുണ്ട്? 32. കുറെ കഴിയുമ്പോൾ അവരോരോന്ന് ബൈ പറയും. ആ പുറയിലിരിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം, അത് ഓരോന്ന് ഓരോന്ന് പോകും. അത് കഴിയുമ്പോൾ പിന്നെ അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും. അടുത്തത്,
പക്ഷികളുടെ ശബ്ദത്തിങ്കിൽ ഉണർന്നു പോകും. രാത്രി ഉറക്കമില്ലല്ലോ. പ്രായമുള്ളവരോട് ചോദിച്ചു നോക്കണം. പിന്നെ പാട്ടുകാരത്തികളൊക്കെയും തളരും. ഇപ്പൊ ഇവരോടൊക്കെ പാട്ട് പാടാൻ പറഞ്ഞാണ്ടല്ലോ, എന്നെ പാട്ടായിരിക്കും എന്നറിയാമോ, കഴിച്ച പൊറോട്ട വരെ തേച്ചു പോകും. ചപ്പാത്തി ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ യേശുദാസ് ഉൾപ്പെടെ പാട്ട് നിർത്തി. എന്താ കാര്യം? സ്വരം നന്നായിരിക്കുമ്പോൾ, കാരണം കുറെ കഴിയുമ്പോൾ പാട്ടുകാരത്തികളൊക്കെ തളരും. പിന്നെ രോചനക്കുരു ഫലിക്കാതെ വരും. രോചനക്കുരു ദഹനത്തിനുള്ളതാ, പിന്നെ അതും രക്ഷയില്ല. പിന്നെ ഞാലിപ്പൂവം കഴിച്ച് തൈരും കുടിക്കേണ്ട വരും. പിന്നെ പ്രായമുള്ളവരുടെ അവസ്ഥ പറയുന്നത് നിങ്ങളുടെ കാര്യമല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക്, വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കുക. അതുകൊണ്ട് യൗവനക്കാരാ, യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ. അതാണ് കാര്യം. അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് അറിയാം, അത് നമ്മൾ ആദ്യം ചോദിച്ചതല്ലേ, താൻ ആരാ? അതിന് ഉത്തരം കിട്ടിയില്ലായിരുന്നോ? കുറേ ഉത്തരങ്ങൾ കിട്ടി. നമ്മൾ ചൈൽഡ് ഓഫ് ഗോഡ്, സെർവൻ്റ് ഓഫ് ഗോഡ്, പിന്നെന്താ, ആ ഡോട്ടർ ഓഫ് ഗോഡ്, ഇമേജ് ഓഫ് ഗോഡ്, അങ്ങനെ കുറേ ഉത്തരങ്ങൾ കിട്ടിയായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്നാ അറിയാമോ? വൈ ആർ യു ഹിയർ? അതാ നമ്മൾ ആദ്യം ചോദിച്ചത്. നിങ്ങൾക്ക് ഏതൊക്കെ ഉത്തരം കിട്ടിയില്ലേ? പുട്ടടിക്കാൻ. മൂന്നാമത്തെ ചോദ്യം, എങ്ങോട്ടാ പോകുന്നേ? അതായത് അകത്തേക്ക്, ഞാൻ പറഞ്ഞില്ല, അകത്തേക്കെടുത്ത ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റിയില്ലെങ്കിൽ ഞാനും ഇവിടെ കിടക്കും വെട്ടിയിട്ട തടി പോലെ. അപ്പം നിങ്ങൾ എന്തോ പറയും, അയ്യോ ആ സാറ് പോയേ എന്ന് പറയും. വേറെ ചിലർ പറയും, ഇപ്പം പോകണ്ടായിരുന്നു, ആ ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു എന്ന് പറയും. പക്ഷെ ഞാൻ എവിടെ പോയിന്ന്? എൻ്റെ കൈയും കാലും നാക്കും മൂക്കൊക്കെ ഇവിടെ തന്നെയില്ലേ? എന്താണ് പോയത്? അപ്പം ശരിക്കും ഹു ആർ യു? നിങ്ങൾ ദൈവത്തിൻ്റെ ഭയങ്കര സ്പെഷ്യൽ ആൾക്കാരാണ്. നമ്മൾ പറഞ്ഞത് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് നല്ലത് എന്ന് കണ്ടു. ചിലപ്പോൾ നിങ്ങളെ കണ്ടാൽ പലരും നല്ലതെന്ന് പറയത്തില്ലായിരിക്കാം. ചിലപ്പോൾ ചിലരൊക്കെ എന്തോ പറയുന്നറിയാമോ, ഞങ്ങളുടെ ചർച്ചിലെ ഒരു പയ്യനെ കുറിച്ച് പറഞ്ഞ പോലെ, ഒരു ദിവസം അവൻ്റെ അമ്മ എന്നെ വിളിച്ച് പറയുക, പാസ്റ്ററേ എൻ്റെ കൊച്ചിന് ക്ലാസ് ടീച്ചർ വിളിച്ചതാ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനെന്ന്. അവൻ അതിന് അങ്ങനെ വിളിച്ചേ, അതെന്തോ സ്കോളർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു, ആ വിപൻ വീട്ടിൽ വന്ന് പറയാൻ മറന്നുപോയി, അപ്പോൾ ഇതിന് ലാസ്റ്റ് ഡേറ്റിലാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ഞാൻ ചെന്ന് ആ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞില്ല. അപ്പോൾ ടീച്ചർ പറയാം, ഇതിനോടൊക്കെ ഞാൻ പറഞ്ഞു വിട്ട, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാതെ ഓരോന്നിനെ വളർത്തി വിടുന്നു എന്നും പറഞ്ഞ് പിന്നെ ഒരൊറ്റ കരച്ചില. എന്ത് ചെയ്യാനാ പാസ്റ്റർ, എൻ്റെ കൊച്ചിന് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ലേ പാസ്റ്റർ? അപ്പം ഞാൻ പറഞ്ഞു, ഈ പറയുന്ന വലിയ വലിയ കാര്യങ്ങളൊക്കെ കൊച്ചു കേൾക്കുന്നുണ്ടോ? ആ പിന്നെ അവൻ അടുത്ത് തന്നെ നിപ്പുണ്ട്. ഞാൻ പറഞ്ഞാൽ ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം. ഞാനും ഭാര്യയും കൂടെ വൈകിട്ടാണ് വീട്ടിൽ ചെന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ കൊച്ചാകെ വിഷമിച്ചിരിക്കുക. ഞാൻ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആളല്ലേ? അമ്മയാണെങ്കിൽ ഇവനെ ചെറുപ്പം തൊട്ടേ ഇവന് ബുദ്ധിയില്ല പാസ്റ്റർ. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, അതേ നിനക്കൊരു ടാഗ് ലൈൻ തന്നു നിൻ്റെ ടീച്ചർ. ആ ടാഗ് ലൈൻ്റെ പേര് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവൻ. നമുക്കൊരു കാര്യം ചെയ്താലോ, ആ ടാഗ് ലൈൻ വേണ്ട നമുക്ക്. നമുക്ക് ആ ടാഗ് ലൈൻ എടുത്ത് ആ ജനലിൽ കൂടെ ദൂരേക്ക് കളഞ്ഞാലോ. ഞാനൊരു പുതിയ ടാഗ് ലൈൻ തരാം, സ്വീകരിക്കാൻ തയ്യാറാണോ? യെസ് ഫസ്റ്റ് അങ്കിൾ. നീ ക്ലാസ്സിലെ ഫസ്റ്റ് ആകാൻ പോകുന്നു എന്നൊരു ടാഗ് ലൈൻ ഞാൻ അങ്ങോട്ട് തരാം. ഓക്കെ, ആ ചുമ്മാ എടുത്താൽ പോരാ, രണ്ട് അസൈൻമെൻ്റ് ഉണ്ട്. ഒന്നാമത്തെ അസൈൻമെൻ്റ്, എല്ലാ ദിവസവും രാവിലെ സ്കൂളിലേക്ക് പോകാൻ നേരത്ത് നീ പറയണം, ഞാൻ ക്ലാസ്സിലെ ബെസ്റ്റ് ആകും. പറയാവോ? പറയാം പാസ്റ്റർ. അമ്മയുടെ അസൈൻമെൻ്റ്, ഇവൻ യൂണിഫോം ഇട്ട് സ്കൂൾ ബാഗ് ഇട്ട് ഇറങ്ങുമ്പോൾ അമ്മ തലയിൽ കൈവച്ച് പറയണം, കർത്താവേ ഇവൻ ഈ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പേ, ഇനി 4 വർഷം കൂടെ ഉണ്ട് പുറത്തിറങ്ങാൻ, 4 വർഷത്തിന് മുമ്പേ ഇവൻ ആ ക്ലാസ്സിലെ ബെസ്റ്റ് ആകുമെന്ന്
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു വിടണമെന്നാണ്. ഓരോ ഞായറാഴ്ച ഞാൻ ചോദിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോന്ന്. നിങ്ങൾ ഞങ്ങളുടെ ചർച്ചയിൽ വന്നാൽ ഞാൻ കാണിച്ചുതരാം, എഡ്വിൻ എന്നാണ് അവൻ്റെ പേര്. 3-4 വർഷമൊന്നും എടുത്തില്ല, 2ാം വർഷത്തിൽ അവൻ ക്ലാസ്സിലെ ബെസ്റ്റായി. എന്ന് മാത്രമല്ല, ഈ കാലത്തിൻ്റെ ഇടയ്ക്ക് ഇവന് കീബോർഡ് ഭയങ്കര ആഗ്രഹം. ഇവൻ്റെ അപ്പൻ ഇവരൊരു കീബോർഡ് വാങ്ങിച്ചു കൊടുത്തു. ഇവൻ ക്ലാസ്സിലൊന്നും പോയി പഠിച്ചില്ല, യൂട്യൂബിൽ നോക്കി പഠിച്ചു കീബോർഡ്. ഒരു ദിവസം സ്കൂളിലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ ഇവൻ പറഞ്ഞു, എൻ്റെ ഒരു പ്രോഗ്രാം എഴുതാവോ കീബോർഡ്. ആയിക്കോട്ടെ, നിനക്ക് കീബോർഡ് വായിക്കാൻ അറിയാം. എനിക്കറിയാം. ഇവൻ കയറി ഒരു ഉഗ്രം വായന. അന്ന് തൊട്ട് ആ സ്കൂളിൽ എന്തോ പരിപാടി നടത്തിയാലും ഇവൻ്റെ എഡ്വിൻ്റെ കീബോർഡ് വായനയുണ്ട്. സ്കൂളിലെ തന്നെ ഫേവറേറ്റ് താരമായിട്ട് എഡ്വിൻ അങ്ങ് മാറി. അപ്പം ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചുക്കനും ചുണ്ണാമ്പിനും കൊള്ളാത്തതെന്നും കാശിന് കൊള്ളാത്തതെന്നും, പിന്നെ ഉണ്ടല്ലോ ചിലരൊക്കെ വിളി മരവാഴ, പിന്നെന്താ ആനവണ്ടി, പിന്നെന്താ തലതെറിച്ചത്, ആ പിന്നെ ചിലർ നശിച്ചത്, പിന്നെന്താണ് അങ്ങനെ അങ്ങനെ തന്നെ കുറേ ടാഗ് ലൈനില്ലേ. ഇതാരാണെങ്കിലും കൊള്ളാം. നിങ്ങളുടെ അപ്പനോ അമ്മയോ ആണെങ്കിൽ പോലും നിങ്ങളുടെ, നീ ഒന്ന് ഒരു നോളും ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞ അടുത്ത സെക്കൻഡ് നിങ്ങൾ പറഞ്ഞോണം, മനസ്സിലേലും പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞേക്കണം. നമുക്കത് വേണ്ടെന്ന്. കാരണം എന്താ? കാരണം യു ആർ ഗോഡ് സ്പെഷ്യൽ. ഇരമ്യാവിനോട് ചോദിച്ചാൽ ഇരമ്യാവ് പറയും, അതെ ചുമ്മാ മുളച്ചു വന്നു ഒന്നുമല്ല, ദൈവം എന്നെ നട്ടതാ അല്ലേ. അവൻ ആറ്റരികത്ത് മുളച്ചു വന്നതെന്നാണോ? ആറ്റരികത്ത് നട്ടതാ, അതാണ്. അപ്പം ഞാൻ ആരാന്ന് ചോദിച്ചാൽ അങ്ങനത്തെ മറുപടിയൊക്കെ അങ്ങോട്ട് കൊടുക്കണം. അപ്പം അടുത്തൊരു ചോദ്യം എന്താണ്? എന്തിനാടോ ഇവിടെ ജീവിക്കുന്നേ, എന്തിനാ ജീവിക്കുന്നേ എന്ന് ചോദിച്ചാൽ ചിലർ പറയും, പൈസ പൈസ പൈസ, എന്തിനാ ജീവിക്കുന്നത്? 10 പൈസ ഉണ്ടാക്കാനാണ് ജീവിക്കുന്നത്. എന്നാ പൈസ കൊണ്ടെല്ലാം ആവുമോ? ഞങ്ങളുടെ സെമിനാരിയുടെ അടുത്തൊരു മനുഷ്യൻ, ഇയാളെങ്ങാണ്ട് പട്ടാളത്തിൽ നിന്ന് റിട്ടയറായി വന്നയാളും ഇഷ്ടം പോലെ കാശുള്ള ആളും, പക്ഷേ ഈ കാശൊന്നും പോരാഞ്ഞിട്ട് പുള്ളി KSEB അവിടെ ഒരു സ്റ്റേഷനുണ്ട്, ഒരു ഇലക്ട്രിസിറ്റി സംഭവം, അവിടുത്തെ സെക്യൂരിറ്റി ആയിട്ട് പോയി. എന്നിട്ട് ഇയാൾ ചെയ്ത് തന്നെ കേൾക്കണോ? ഇയാൾ രാത്രി 2 മണിയായപ്പം ആരും കാണാത്ത സമയത്ത് അതിൻ്റെ അകത്തൊരു വലിയ മാവുണ്ട്. ഇയാൾ ആ രാത്രി മാവേ വലിഞ്ഞേറി മാങ്ങ പറിച്ചിട്ട് രാവിലെ കൊണ്ട് വിൽക്കാൻ വേണ്ടി. KSEB മാങ്ങയല്ല, ആരും ചോദിക്കത്തില്ലല്ലോ. പിന്നെ നാട്ടുകാർ കാണണ്ടെന്ന് ചോദിച്ച് 2 മണിക്ക് മാവേ വലിഞ്ഞു കയറി സെക്യൂരിറ്റിക്കാരൻ, കൈവിട്ട് താഴെ വീണു, കാറ്റുപോയി അവിടെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ അതിൽ ആൾക്കാർ വന്നപ്പോഴാണ് ദാണ്ട് കിടക്കുന്നു, മാങ്ങയല്ല മനുഷ്യൻ. ഈ മനുഷ്യൻ്റെ ഫ്യൂണറലിന് ഞങ്ങളുടെ ചെയർമാൻ ഒരു പ്രത്യേക സ്വഭാവമുള്ളയാളാണ്, പുള്ളി ഒരു രസികനാണ്. പുള്ളി എല്ലാവരും ഇങ്ങനെ ഡെഡ് ബോഡി കാണാൻ പോയി. അപ്പം ഞങ്ങളുടെ ചെയർമാൻ എന്ത് ചെയ്തു? ഡെഡ് ബോഡി കാണാൻ പോയപ്പോൾ പുള്ളി ഇങ്ങനെ ഡെഡ് ബോഡി ചുറ്റും ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രദക്ഷിണം നടത്തിയിട്ട് പുള്ളി ഇറങ്ങി അങ്ങ് പോയി. അപ്പോൾ 2-3 പേര് പുറകെ എന്ന് വെച്ചു, എന്നാ നോക്കിയേ, അല്ല എന്തോരും കാശ് കൊണ്ടുപോകുന്നുണ്ടെന്ന് നോക്കിയത്. ഇതും മറ്റേ കൊണ്ടാകാൻ പറ്റുമോ നമുക്ക്? ദേ ഈ മനുഷ്യൻ്റെ കാര്യം നോക്കിയേ, ഓടിയോ 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 ഓടിയോ.
ഒരു അശരീരി കേൾക്കുന്നുണ്ട്, ഒന്നും ക്ലിയർ അല്ല. Have a look at the stuff that I have, that I made. No one's helped me. It's for my hard work. Everything I want, I click. What's my name? It's your boy Steve here, self-made millionaire, butler right in the back. Master Steve, sir. Jump! Me! Sir, it's an important phone call. Busy. It's from your doctor. The results are in. Hello. Steve, I'm not sure how to say this, but it seems the tumor's terminal. No. This can't be right. Judging from the results, I could say maybe 4 weeks. He said I have 4 weeks to go. I'm really sorry, Steve, but there's absolutely nothing we can do. I'll pay anything! Please stop! I'm so sorry, but it seems that not even your money can help you now. Please don't do this to me! My heart! Everything's gonna go! My money, my power, everything's going! Hello, Manislayo. പുള്ളി ഇങ്ങനെ സെൽഫ് മെയ്ഡ് മില്യണർ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോഴാണ് ഡോക്ടറുടെ ഫോൺ കോൾ. നിന്റെ ബയോപ്സിയുടെ റിസൾട്ട് വന്നു, ലാസ്റ്റ് സ്റ്റേജാണ്, 4 ആഴ്ചയും കൂടെ കാണും ലൈഫ്. പുള്ളി പറയുക, അങ്ങനെ പറയരുത് ഡോക്ടർ, 10 കോടി രൂപ ഞാൻ തരാം, 1-5 വർഷത്തേക്ക് ആയുസ് കിട്ടാവോ. സ്റ്റീവ്, നീ എന്തായി പറയുന്നു? ഡോക്ടർ, 25 കോടി ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം നാളെ തന്നെ, 15 വർഷത്തേക്ക് എൻ്റെ ആയുസ് കിട്ടാവും. നടക്കുന്ന കാര്യമാണോ? അതായത് നമ്മുടെ ജീവിതം കാശും കൊണ്ട് നീട്ടിയെടുക്കാൻ പറ്റുമോ? നമ്മുടെ ആക്സിഡൻസ് വല്ലതും കാശ് കൊടുത്ത് മാറ്റാൻ പറ്റുമോ? സന്തോഷം കിട്ടുമോ കാശ് കിട്ടിയാൽ? ചിലർക്ക് കിട്ടും, സ്ഥിരമായ സന്തോഷം കിട്ടത്തില്ല എന്ന് മാത്രം. അപ്പൊ എന്തിനാണ് ജീവിക്കുന്നത്? കാശിന് വേണ്ടി ജീവിച്ചാൽ ശരിയാവില്ല. വേറെ ചില ആൾക്കാർ എന്തിനാ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവര് ദേ ആസ്വാദനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. എന്തിനാ ജീവിക്കുന്നത്? എൻ്റർടൈൻമെൻറ്റ്സിന് വേണ്ടിയാണ് ജീവിതം. ചിലരുടെ ലൈഫ് എങ്ങനെയാണ്? അതാണ്ടില്ലേ, ഒരെണ്ണം ചെവിയിൽ, ഇവിടെ ഒരു ലാപ്ടോപ്പ്, ഇവിടെ ഒരു സാധനം, അവിടെ ഒന്ന്. പക്ഷെ അതുകൊണ്ട് എന്താ 42% പിള്ളേരും പറയുന്നത് സൈബർ ബുള്ളിയുടാണ്. നീ വേറെ തരം ജീവിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അവർ പറയും, ആരാ അത്? കെസ് ചെയ്യാൻ തോന്നുന്നു. അക്സയാണോ? അപ്പോ ഇതൊക്കെയാണ് ജീവിതം എന്നാ വിചാരിച്ചേ. പക്ഷെ എന്തോ സംഭവിച്ചെന്നറിയാവോ? ഒരാക്സിഡൻറ്റ്. എവിടെ പോയി സൗന്ദര്യം? ഇത്ര ഉള്ളൂ. വേറെ ചില ആൾക്കാരോട് ചോദിക്കണം എന്തിനാ ജീവിക്കുന്നതെന്ന്. അവർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പം ഇനി 3rd ചോദ്യമാണ്, എങ്ങോട്ടാ പോകുന്നേ? എത്ര വയസ്സുണ്ട് ഈ കൊച്ചിന്? 18? 25? 40? 50? 60? 70? ദാണ്ട് കിടക്കുന്നു, ഇത്രേ ഉള്ളൂ. അതേ, സെഞ്ചുറി അടിച്ചു തീർന്നു. അപ്പോൾ ഒരു കുഴപ്പമുണ്ട്, എന്നാന്നറിയാമോ? ഒരു ദിവസം നിങ്ങളും പ്രായമാവും. എന്നൊന്നും ഇങ്ങനെ ഇരിക്കില്ല, ഇരിക്കോ ചുള്ളനായിട്ട്. അപ്പൊ ഒരു ദിവസം നമുക്കും പ്രായമാവും, ഒരു ദിവസം നമ്മളും.
മരണത്തിനപ്പുറത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു ചോദ്യമുണ്ട്, കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സമയം 9:30, 9:31 ഇവിടെ കരേറി വരുവീൻ എന്ന ശബ്ദവും നീട്ടിയൊരു കാഹളനാദവും ഉണ്ടായാൽ നിങ്ങൾ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകുമോ? എത്ര പേർക്ക് ധൈര്യത്തോടെ നല്ല ആത്മവിശ്വാസത്തോടെ പറയാം, അതെ ഈ നിമിഷം കാഹളം ധ്വനിച്ചാൽ ഞാൻ ഇരുന്നിരിപ്പിൽ അപ്രത്യക്ഷമാകും. അങ്ങനെ 100% കോൺഫിഡൻസ് ഉള്ളവർ മാത്രം. 1, 2, 3 അയ്യോ ചോദ്യം മനസ്സിലായില്ല, ഇപ്പൊ കർത്താവ് വന്നാൽ പോകും ഈ കൈവെക്കാൻ. എന്തോ ഒരു തകരാറുള്ളത് പോലെ ഇംഗ്ലീഷിൽ ചോദിച്ചാലേ അറിയത്തുള്ളൂ. ഒന്നുകിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ സ്നാനപ്പെട്ടിട്ടില്ല, അതും പെട്ടു. എന്നാ പിന്നെ നല്ല പാപത്തിൽ തന്നെയാ കിടന്ന്. വെളിപ്പാട് ദിവസത്തിൽ ഒരു വാക്യം കേൾക്കണോ? അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ എന്ന്. അതെങ്ങനെ അഴുക്കാടുന്നേ? അത് ഈ ചെളിയിലേക്ക് പന്നിയൊക്കെ ഇറങ്ങി, പന്നിക്ക് എന്നോ സുഖാന്നറിയോ? ചെളിയിലേക്ക് പന്നി ഇറങ്ങി അങ്ങ് കിടന്ന് കുത്തി മറിയും, അഴുക്കാടിക്കോ. പക്ഷെ വിശുദ്ധൻ തങ്ങളെ തന്നെ. അപ്പൊ ഇപ്പൊ കർത്താവ് വന്നാൽ പോകില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ഓഡിയോ ഇല്ല, ഞാൻ എന്ത് ചെയ്യണ്ടു? വല്ലതും നടക്കുമോ? അതിൻ്റെ ലെഫ്റ്റിൽ നിന്ന് പിടിച്ച് റൈറ്റിലേക്ക് തോണ്ട്, അപ്പം ശരിയാവും. ഇടട്ടെ, ഓക്കെ ആണോ? Jesus Christ is coming back for his church. The Bible says in Matthew chapter 24, verse 22, watch therefore, for you do not know the hour your Lord is coming. I want you to know, church, that Jesus Christ could come this month, or he might come next week, or he could even come. ദൈവമേ, ഇതുപോലത്തെ ഓഡിറ്റോറിയം സെയിം. അതായത് ഇപ്പം എന്താ സംഭവിച്ചേ? ഇങ്ങനെ ഇരിക്കും, കർത്താവ് വന്നു കഴിയുമ്പോണ്ടല്ലോ ചിലരൊക്കെ അങ്ങ് പോവും, വേറെ ചിലർ ഇവിടെ കിടക്കും. ഞാൻ ഇത്രയും പ്രസംഗിച്ചേച്ച് ഞാൻ കർത്താവ് വന്നാൽ പോയില്ലെങ്കിലത്തെ അവസ്ഥ എങ്ങനെ ഇരിക്കും? ഈ നാട്ടുകാർ മുഴുവൻ എന്നെ ഓടിച്ചിട്ടടിക്കും. ഞാൻ എൻ്റെ നാട്ടിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോളേ ആൾക്കാരൊക്കെ പറയും, അവൻ്റെ നടപ്പൊക്കെ കണ്ട വലിയ ഇപ്പൊ പോകുന്നാ വിചാരിച്ചേ, കയ്യിലിരിപ്പ് മോശം, ആകെ മൊത്തം ദോഷം. എന്നാ പറയ്യ? ആ അതാണ്. അപ്പൊ കയ്യിലിരിപ്പ് ഇതുവരെ നന്നായിട്ടില്ല എങ്കിൽ എങ്ങനെ പോവും? കുറെ നാൾ മുമ്പ് ഒരു പാസ്റ്റർ ചർച്ചിൽ പ്രസംഗിക്കുക. അപ്പൊ പാസ്റ്റർ ആവേശത്തോടെ പറഞ്ഞു,
ഇപ്പൊ കാഹളം നനച്ചാൽ ഇവിടുന്ന് പോകുമെന്ന് ഉറപ്പുള്ളവർ മാത്രം കൈവെക്കാൻ പറഞ്ഞു. നിങ്ങളെപ്പോലെ ഒന്നുമല്ല, എല്ലാവരും കൈവെക്കി അല്ലേലുയാന്നും പറഞ്ഞു. ഇത് കേട്ടത് ആവേശത്തോടെ പാസ് ആകാശത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, കർത്താവേ ഞങ്ങളെല്ലാം റെഡിയാണ്, ഈ നിമിഷം അങ്ങയുടെ കാഹളം ധ്വനിച്ചിരുന്നെങ്കിൽ, ഗബ്രിയേലേ മീഖായേലേ ഈ നിമിഷം ആ കാഹളം ധ്വനിച്ചിരുന്നെങ്കിൽ, പറയല്ല മണ്ടയ്ക്കൊന്ന് നീട്ടിയ ഒരു കാഹള ശബ്ദം. പിന്നെ അവിടെ എന്നാ ഉണ്ടായെന്നറിയാവോ? മരുമോൾ ഓടിച്ചെന്ന് അമ്മായിമ്മയെ കെട്ടിപ്പിടിച്ച്, മമ്മി എന്നോട് ക്ഷമിക്കൂ. അമ്മായിമ്മ ഓടിച്ചെന്ന് മരുമോളെ കെട്ടിപ്പിടിക്കുന്നു, അയൽവാസികൾ ഓടിച്ചെന്ന് ക്ഷമ ചോദിക്കുന്നു, വേറെ ചിലത് ആ സ്വത്രാഴ്ച പാത്രം എന്തിയേ എന്നും പറഞ്ഞ് പേഴ്സും കൊണ്ട് ഓടുന്നു. ഭയങ്കര ബഹളാണ് അവിടെ. സെക്രട്ടറി പാസ്റ്ററോട് ക്ഷമ ചോദിക്കുന്നു. മൊത്തത്തിൽ ഭയങ്കര ബഹളമാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ശാന്തമായപ്പോൾ ഒരാൾ അടുത്ത് അവിടെ, നീ പോയില്ല അല്ലേ, നീയും പോയില്ലല്ലേ, താണ്ട് പാസ്റ്ററും പോയിട്ടില്ല. അപ്പോളാ പാസ്റ്റർ പറഞ്ഞ, എന്നാ ചാക്കോച്ചായോ ഞാൻ ഇറങ്ങിപ്പോരെ. ഏതാ മുറ്റത്തൊരു മാവിൻ്റെ മണ്ടയ്ക്ക് ഒരു കാഹളമൊന്നും കൊടുത്ത് ഇരുത്തിയായിരുന്നു ചാക്കോച്ചായന്. ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്തതാ, ഇതിൽ എത്ര പേര് ശരിക്കും റെഡിയാന്നറിയാൻ വേണ്ടി. ഒരു കാര്യം സത്യമാണ്, അധികം താമസിയാതെ ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് വരാൻ പോകുന്നു. ഇവിടെയുള്ള സകല മാധ്യമങ്ങളും ഒരുപോലെ വിളിച്ചു പറയാൻ പോകുന്ന ഒരു ന്യൂസ് വരുന്നു. ആൾക്കാരെ കാണാനില്ല, വിവിധ രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് വരുന്നു, ആൾക്കാരെ കാണാനില്ല. അപ്പൊ നാസ വരും റിപ്പോർട്ടുമായിട്ട്. അതെവിടെയോ കണികാ പരീക്ഷണം നടത്തിയപ്പം ബ്ലാക്ക് എനർജി ഉണ്ടായി, ഏതോ പ്രത്യേക ഡി എൻ എ ഉള്ളവർ അതിൽ ലയിച്ചു പോയതാണ്. ആൾക്കാർക്ക് വിശ്വാസം വരത്തില്ല. അപ്പൊ വേറെ ചിലർ പറയും, പറക്കും തളികകൾ വരുന്നത് ഞങ്ങൾ കണ്ടു, അത് പിടിച്ചോണ്ട് പോയതാണ്. എന്നിട്ടും ശരിയാവത്തില്ല. ആ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് എങ്ങനെ ഇരിക്കും? സൗണ്ട്, സൗണ്ട്, സൗണ്ട് ഇല്ലാതെ വാർത്ത വായിച്ചാൽ എന്താ കാര്യം? ഞെക്കൂ, നീക്കൂ, തോണ്ടു. റെഡി? അത് വിടിയിച്ചിട്ടാ പോയാലേ. നടക്കോ? വെല്ലോ നടക്കോ? പിന്നല്ല, ഇതൊന്നും അല്ല എൻ്റെ സൗണ്ട്. അല്ല, അത് പ്ലേ ആയില്ല. ആ ഇല്ലല്ലോ. അങ്ങനെ വരട്ടെ അങ്ങോട്ട്. Breaking news, we are getting last minute reports from all over the world of thousands of people that have just vanished. I repeat, thousands of people from all over the globe have disappeared. The total number of people who have disappeared has not yet been confirmed, but it is expected to be a lot higher than what was initially reported. According to authorities, the numbers are expected to be in the millions. Many flights have been cancelled because of security fears. According to reports, there have been plane crashes all over the world because some pilots simply disappeared mid-flight. Chaos has also spread to the roads, where a great number of traffic accidents have been reported. Hospitals have not been able to cope with the number of patients coming in. Many parents are in complete despair as their children have also disappeared. Rumors are rife that this could be an alien attack, and there are those who believe that Jesus raptured these thousands of people. Witnesses believe to have seen a bright flash followed by a huge thunderous sound and a being like a man in the clouds. Here are some images caught on CCTV cameras. The images you see now are from CCTV cameras all over the world. These images have been analyzed by experts and they are genuine. CCTV footage from parks, shopping centers, parking lots, churches and traffic monitoring systems are indeed real and frightening. What has perhaps been most alarming is the report of a hospital where nurses have said in shock that all children just vanished. We are receiving images like these non-stop from all over the world. We are yet to hear from heads of state from all over the world who are in shock but have not yet released any statements. A reporter from the US is live right now from the White House.
അതായത് ലോകം മുഴുവനും ഈ ന്യൂസ് തന്നെയായിരിക്കും. ആൾക്കാരെ കാണാനില്ല, എവിടെ പോയി എന്നറിയത്തില്ല. ചിലർക്കൊക്കെ ആ ദിവസം കണി പോലെ, ഇത്രയും നാള് ഞാൻ നിന്നിട്ട് അവസാന ലാപ്പിൽ ഞാൻ പിന്മാറ്റത്തിൽ കിടന്നല്ലോ കർത്താവേ, എൻ്റെ പാപത്തിൽ നിന്ന് മടങ്ങി വരാൻ പലതവണ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടപ്പോഴും അനുസരിക്കാതെ ഞാൻ അങ്ങനെ മറുതലിച്ചല്ലോ കർത്താവേ, അവസാന ലാപ്പിൽ ഞാൻ നഷ്ടപ്പെട്ടു പോയല്ലോ, ഇനിയൊരു അവസരം പോലും ശേഷിക്കാതെ ഭയങ്കര കരച്ചിലും ഭയങ്കര നിലവിളിയും ചില ആളുകൾക്ക് കർത്താവിൻ്റെ വരവ് സമ്മാനിക്കുമ്പോൾ, പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിമിഷത്തിനാണ് അവർ കാത്തിരിക്കുന്നത്. ഞാൻ ഓടിയതും ഞാൻ അധ്വാനിച്ചതും വിലയേറിയതാണെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ്. എൻ്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ചെയ്തതിൻ്റെ എല്ലാം പ്രതിഫലം വാങ്ങിക്കുന്ന ദിവസമാണത്. ചില ആളുകൾക്ക് ആ ദിവസം എന്ന് പറയുന്നത് കർത്താവിൻ്റെ മുമ്പിൽ ആ സിംഹാസനത്തിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പം കോടാനുകോടി ദൂതന്മാരും വിശുദ്ധന്മാരൊക്കെ നിൽക്കുമ്പം അവരുടെ പേരിങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് അവർ കർത്താവിന് വേണ്ടി ചെയ്ത ഓരോ കാര്യം തേജസ്സിനും മാനത്തിനും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് അവിടെ ഏറ്റുപറയും. നിങ്ങളുടെ സുഹൃത്തിനോട് നിങ്ങൾ സുവിശേഷം പറഞ്ഞത് അവിടെ കാണിക്കും. നിങ്ങളുടെ ബാഗിനകത്ത് നിങ്ങൾ ഗോസ്പൽ ട്രാക്ട് ഇട്ട് പോയിട്ട് ഒരു ദിവസം ഒരു വ്യക്തിക്കെങ്കിലും ഗോസ്പൽ ട്രാക്ട് കൊടുക്കുമെന്ന് തീരുമാനിച്ച് നിങ്ങൾ ആ സുവിശേഷ പ്രതികൾ കൊടുത്തത് അവിടെ കാണിക്കും. ഞങ്ങളുടെ ചർച്ചിലൊരു സിസ്റ്റർ ഉണ്ട്, ലേഖ എന്നാ പേര്. കോട്ടയം ചന്തക്കവലയിൽ വിഷം വാങ്ങിക്കാൻ വേണ്ടി ചെന്നാ ജീവിതം അവസാനിപ്പിക്കാൻ. വിഷമൊക്കെ വാങ്ങിച്ച് ബാഗിലിട്ട് വന്ന ബസ്സിലോട്ട് കയറിയപ്പോൾ അവിടെ ട്രാക്ട് കൊടുത്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ ചർച്ചിലെ സോജു ആൻറ്റിയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആ നിൽക്കുന്ന പുള്ളിക്കാരത്തേക്ക് കൊണ്ട് ട്രാക്ട് കൊടുക്കാൻ പറഞ്ഞു. ബസ്സിൽ കയറിക്കൊണ്ടിരിക്കുന്ന ആളെ പുറകിൽ നിന്ന് ഓടിച്ചെന്ന് ഷോളിന് പിടിച്ചു വലിച്ചൊരു ട്രാക്ടം കൊടുത്തു. പുള്ളിക്കാരത്തി ആ ട്രാക്ട് വാങ്ങിച്ച് ബാഗിലേക്ക് ഇട്ടിട്ട് ബസ്സിൽ കയറി. തിരിച്ച് വീട്ടിലേക്ക് ബസ്സിറങ്ങിയിട്ട് നടന്നു പോകുന്ന വഴിക്ക് ഇത് എന്നാ ഈ പുള്ളിക്കാരത്തി അന്നേന്നറിയാൻ വേണ്ടി ട്രാക്ട് എടുത്തപ്പം അതിൻ്റെ ഫ്രണ്ടിൽ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ പിക്ചർ കൊടുത്തിട്ട് ചോരദേഹം മുഴുവൻ ഒഴുകുകയാണ്. ക്യാപ്ഷൻ, ഈ വേദന എന്തിന്? പുള്ളിക്കാരത്തെയും വിചാരിച്ചു എന്തിനാ ഈ ക്രിസ്ത്യാനികളുടെ യേശു ക്രിസ്തു ഇത്രയും വേദന അനുഭവിച്ചത്. അതിപ്പുറത്തേക്ക് തിരിച്ച് വായിച്ചപ്പോൾ അന്ന് ആ വീട്ടിനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങി, ആ സഹോദരിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. ഇന്ന് ആ സഹോദരി ഒറ്റയ്ക്ക് കർത്താവിനെ വേണ്ടി നിൽക്കുക. പുള്ളിക്കാരത്തിൻ്റെ അയൽവാസികൾക്കൊക്കെ ഊരുവിലക്കാണ്. പുള്ളിക്കാരത്തി തയ്ക്കുന്നയാളാണ്. ഒരൊറ്റയാളവിടെ തയ്ക്കാൻ കൊടുക്കരുതെന്നാണ് അവിടുത്തെ സമൂഹം ഓർഡർ ഇട്ടേക്കുന്നത്. പക്ഷേ കഴിഞ്ഞ സൺഡേ, കഴിഞ്ഞ മുമ്പിലത്തെ സൺഡേ എൻ്റെ അടുത്ത് വന്ന് പറയാം, പാസ്റ്ററേ ഇതെല്ലാം ഒരു ഭാഗത്തുണ്ട് പാസ്റ്ററേ, പക്ഷേ കർത്താവിൻ്റെ ഹൃദയത്തിലില്ലേ, ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ ചർച്ചിൽ വേറൊരു സഹോദരിയുണ്ട്, പേര് ചിന്നു. ഭയങ്കര വിഷയത്തിലൂടെ പോയപ്പോൾ ആത്മഹത്യാ ശ്രമം നടത്തിയതാ. മരണത്തോട് മല്ലടിച്ച് കിടന്നു കുറേ നാൾ. അവസാനം ജീവശവം എന്നതുപോലെ വീട്ടിൽ വന്നു. 30% പൊള്ളലേറ്റത്. അങ്ങനെ വീട്ടിൽ കിടക്കുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്നാണ് അവിടുത്തെ ചിന്ത. ആ സമയത്താണ് ആ സഹോദരിയുടെ വീട്ടിൻ്റെ അടുത്ത് ചർച്ചിൻ്റെ സെൽ മീറ്റിംഗ് നടക്കുമ്പോൾ അനി ബ്രദർ അവിടെ ചെന്നു. സഹോദരി, നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്, നിങ്ങൾ ജീവനോടെ ഇന്ന് ഇരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ജീവനുള്ള ദൈവത്തെ അറിയാനായിരിക്കും. ഒരു ദിവസം ആ പ്രേരണ വന്നുകൂടെ വിളിച്ചോണ്ട് വന്നു. ആ സഹോദരി എന്നോട് പറഞ്ഞൊരു സാക്ഷ്യം ഞാൻ പറയട്ടെ. പാസ്റ്ററേ, ഞാൻ നേരത്തെ ഭയങ്കര സുന്ദരിയായിരുന്നു, എന്നെ കാണാൻ നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്നെ കണ്ടാൽ ഒന്നിനും കൊള്ളില്ല, ഇവിടെ മുഴുവനും പൊള്ളി, പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വല്ലാത്ത രൂപമാണ്. പക്ഷെ അന്ന് ഞാൻ എൻ്റെ അകമേ അഴുക്കായിരുന്നു പാസ്റ്റർ, ഇന്ന് ഞാൻ എൻ്റെ അകമേ സൗന്ദര്യവതിയാണ് പാസ്റ്റർ, കാരണം ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്നതുകൊണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആ കൊച്ച്, നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ആ കൊച്ച്, നിങ്ങളുടെ അയൽപക്കത്ത് നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ആ സുഹൃത്ത് ഇന്നു രാത്രി പ്രാണനെ വിട്ടാൽ എവിടെ പോവും?
നിങ്ങളുടെ പ്രിയ സുഹൃത്ത് ഇന്ന് നരകത്തിൽ പോയാൽ ആ സുഹൃത്തിൻ്റെ പ്രാണന്റെ വില ആദ്യം കർത്താവ് ചോദിക്കുന്നത് നിങ്ങളോടായിരിക്കും. നരകത്തിൽ ചെന്നിട്ട് ഇങ്ങോട്ടൊരു കത്തെഴുതിയാൽ എങ്ങനെ ഇരിക്കും? ഒരു വ്യക്തിയുടെ ഭാവന എങ്ങനെയാണ്? എടാ, ഞാൻ മരിച്ചു, ഞാൻ വിചാരിച്ചു മരണത്തോടെ എല്ലാം തീർന്നെന്ന്, പക്ഷെ എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ വലിയൊരു തടിയൻ പുസ്തകം കാണാം. അവിടെ ഒരു ഏഞ്ചൽ ആ പുസ്തകം മുഴുവനും പേജ് മറിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇവിടെ പുസ്തകം മറിക്കുന്നത്? ഇവിടെ പേരെഴുതി കാണുന്നെങ്കിൽ മാത്രമേ നിനക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, സ്വർഗത്തിലോട്ട്. അപ്പം ഞാൻ നോക്കിയപ്പം നിൻ്റെ പേര് അതിനകത്ത് എഴുതിയിരിക്കുന്നത് കണ്ടു. ഞാൻ ചോദിച്ചു, ഇതിനകത്ത് എങ്ങനെയാണ് പേര് വരിക? ആ ഏഞ്ചൽ പറഞ്ഞു, ഇതിനകത്ത് പേര് വരണമെങ്കിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ദൈവപൈതലാകണം. ഞാൻ പറഞ്ഞു, എന്നാൽ തപ്പണ്ട, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവിടെ പേരില്ലെന്ന് കണ്ടതേ ആ വാതിൽ അടഞ്ഞു. പിന്നെ ഞാൻ കാണുന്നത് പിശാചുക്കളെയാണ്. അവർ ചങ്ങല കൊണ്ടുവരുന്നു, അവരെന്നെ കെട്ടുന്നു, എന്നെ ബന്ധിക്കുന്നു, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. അവരെന്നെ പിടിച്ച് വലിച്ചോണ്ട് പോകുന്നു. ദൂരേന്ന് എനിക്ക് കേൾക്കാം, കരച്ചില് കേൾക്കാം, നിലവിളി കേൾക്കാം. അവിടെ തീ പൊങ്ങുന്നുണ്ട്, അങ്ങോട്ടാണ് എന്നെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത്. എനിക്ക് അങ്ങോട്ട് പോകണ്ട. പക്ഷെ നീ ഒരു ദൈവപൈതലായിരുന്നു. പക്ഷെ നമ്മൾ സംസാരിക്കാത്തതായിട്ട് ഒന്നുമില്ല. ലോകത്തിലുള്ള സകല വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തില്ലേ? എന്തുകൊണ്ട് നീ ക്രിസ്തുവിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ല? നീ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തല്ലായിരുന്നു, നിനക്ക് എന്നോട് ഒരു സ്നേഹമില്ലായിരുന്നു. ഇത്രയും വലിയ സത്യം, ഈ നിത്യതയുടെ സത്യം നീ മറച്ചു വെച്ചില്ലേ എന്നിൽ നിന്ന്? അവളെ ഒന്ന് പറഞ്ഞു വിടാമോ? എന്തിന്? അന്ത്യകാലമാകുന്ന സത്യം അറിഞ്ഞിട്ടും അറിയിച്ചില്ല ഇവൾ നമ്മള്. ഒരുപക്ഷെ ഇവൾക്ക് നമ്മളെ രക്ഷപ്പെടുത്താമായിരുന്നു. അവക്ക് പറയാമായിരുന്നു. അങ്ങനല്ല, എനിക്കൊരു അവസരം കിട്ടിയില്ല. നമ്മൾ ഒരുമിച്ച് കളിച്ചു, കറങ്ങി, ഒരേ സ്ഥലത്ത് താമസിച്ചു. ഇതിൽ കൂടുതൽ നിനക്ക് എന്ത് തെളിവാണ് വേണ്ടത്? നിനക്കറിയാമോ, സ്വന്തം വീട്ടിൽ ഒരു മുഖംമൂടി അണിഞ്ഞ ഹാനിയാണ് ഞങ്ങൾ ഇത്രയും കണ്ടത്. നീ ഒരിക്കൽ പോലും പറഞ്ഞില്ല നിത്യജീവനെ പറ്റി. നീ അവകാശപ്പെടുന്ന യേശുവിനോടുള്ള സ്നേഹം നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ എന്നും നിന്നോടൊപ്പം ഉണ്ടായിരുന്നു, എന്നിട്ടും നീ നിന്നെ തന്നെ സ്നേഹിക്കാൻ എന്നെ ഉപയോഗിച്ചു. അവൻ പറഞ്ഞു ശരിയാണ്, നീ മറ്റുള്ളവരെക്കാട്ടും അധികം നിന്നെ തന്നെയാണ് സ്നേഹിച്ചത്. ആ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. പ്രായത്തിന്റെ പക്വതയില്ലായ്മയിൽ പറ്റിപ്പോയ അബദ്ധങ്ങൾ നീ ഓർക്കുന്നില്ലേ? യേശുവിനെ പറ്റി കൂടുതൽ അറിഞ്ഞിട്ടും നീ ശരിയായ പാതയിൽ സഞ്ചരിക്കാൻ കൂട്ടാക്കിയില്ലല്ലേ? കുഞ്ഞെ, നീ ഒരു ദേവപൈതനെ പോലെ ജീവിച്ചെന്നാണ് ഞാൻ കരുതി. പക്ഷേ നീ കാണിച്ചു കൂടിയതെല്ലാം ദൈവത്തിന്റെ മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന സത്യം നീ എങ്ങനെ മറന്നു? അന്ത്യകാല ലക്ഷണങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടും റിപ്പോർട്ടറായി വർക്ക് ചെയ്ത് നീ ആ സത്യത്തെ തിരിച്ചറിയാൻ ശ്രമിക്കാത്തതാണ് അത്ഭുതം. വിളർന്ന സൂര്യൻ, ബ്ലഡ് മൂൺ, ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾ നിൽക്കുമ്പോൾ നിന്നെ തന്നെ നശിപ്പിക്കാൻ കൊടുത്തു. നീ യേശുവിനെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ നീ ഒരിക്കൽ പോലും പറഞ്ഞില്ല യേശു വഴിയും സത്യവും ജീവനുമാവുന്നു. ഒരിക്കൽ പോലും ബൈബിളെ കുറിച്ച് നീ ഒന്ന് സൂചിപ്പിച്ചില്ല.
ലോകത്തിലെ എല്ലാ സംഭവങ്ങളും ഒരുപോലെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ കാണുന്ന ലക്ഷണങ്ങളെല്ലാം കർത്താവ് വരാറായി എന്ന് നമ്മളോട് തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും അധിക നാളില്ല എന്നറിഞ്ഞിട്ട് ഒത്തിരി ചെറുപ്പക്കാരെ, ഒത്തിരി ദൈവമക്കളെ പിശാച് പാപത്തിൻ്റെ ചങ്ങല കിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മീയതയൊക്കെ വെറും പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അന്ത്യകാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കാൻ, ക്രിസ്തുവിനായി സമർപ്പിക്കപ്പെടാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ളൊരു ജീവിതത്തിന് വേണ്ടി ഇന്നു രാത്രി നിങ്ങൾ സമർപ്പിക്കുമോ? നമുക്കൊരു നിമിഷം ദൈവസ്ഥനിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസ്ഥനിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു മാറ്റം വേണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചെങ്കിൽ ഈ നിമിഷം ദൈവസ്ഥനിലേക്കൊന്ന് സമർപ്പിച്ചേ. ഒരു വാക്ക് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. പാപത്തെ സ്നേഹിപ്പാ ജ്ഞാനിനി പോകുമോ, പാപത്തെ സ്നേഹിപ്പാ ജ്ഞാനിനി പോകുമോ, ദൈവത്തിൻ പൈതലാ
ജീവിക്കും ഞാനിനി ദൈവത്തെ പൈതലായി ജീവിക്കും ഞാനിനി ഇത്രമാസ്നേഹത്തെ യത്ര തള്ളി ഞത്രമാ സ്നേഹത്തെ യത്ര തള്ളി ഞാപത്തെ പാദപീഠത്തോട് അടുത്ത് വരികയാണ് കർത്താവേ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണ്, അങ്ങ് ഞങ്ങളോട് ഇടപെടുന്ന ദൈവമാണ് കർത്താവ്. ഇന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ വരവിന്റെ പ്രത്യാശയിൽ നന്യപ്പെട്ടിരിക്കുന്ന അവസ്ഥകളിൽ നാഥ ഞങ്ങൾ ഇന്ന് രാത്രി മടങ്ങി വരുന്നു കർത്താവേ. ഞങ്ങൾ തകർന്ന മേഖലകളെ തിരിച്ചറിഞ്ഞ്, തിരുത്തപ്പെടേണ്ടിയ മേഖലകളെ തിരിച്ചറിഞ്ഞ് ആ പൊന്നു പാദപീഠത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരുന്നു കർത്താവേ. ആ ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന് അദാമേ നീ എവിടെന്ന് വിളിച്ചു ചോദിച്ച സർവശക്തനായ ദൈവമേ, ഇന്നു രാത്രി ഹോളിൽ വന്ന് അങ്ങ് ഞങ്ങളുടെ പേര് വിളിക്കുമോ? ആ പാദപീഠത്തോട് ഞങ്ങൾ ഓടി അണയുന്നു കർത്താവേ. അങ്ങേ വിട്ട് ദൂരെ പോയ അവസ്ഥകളുടെ നടുവില് ഞങ്ങളെ ഒന്ന് പുനഃസ്ഥാപിക്കേണ്ടതിന്, ഞങ്ങളെ പൂർണ്ണമായി ഒന്ന് റെസ്റ്റോർ ചെയ്യേണ്ടതിന്, അതേ കർത്താവേ ഒരു കീറിയ തുണി പോലെ പൊട്ടിപ്പോയ ഒരു കയറ് പോലെ, അതേ കർത്താവേ ഞങ്ങളുടെ സന്നിധി നന്യപ്പെട്ട അവസ്ഥകൾ ഞങ്ങൾ കൊണ്ട് കർത്താവേ ഞങ്ങളെ ഒന്ന് പണിതെടുക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തോടൊന്ന് സംവദിക്കണമേ, ഞങ്ങളോടൊന്ന് സംസാരിക്കണമേ, ആഴത്ത് ഞങ്ങളോടൊന്ന് ഇടപെടണമേ കർത്താവേ. അങ്ങയെ സ്നേഹിക്കാൻ, അങ്ങയുടെ വഴികളിൽ നടക്കാൻ അപ്പാ ഇന്നു രാത്രി ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് തുറക്കണമേ, ആത്മീക ദൃഷ്ടിയെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. ഈ നിൽക്കുന്ന ഓരങ്ങളുടെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ മേൽ സ്വർഗീയ കൃപ ഇറങ്ങണമേ, അങ്ങയുടെ തിരുസാന്നിധ്യം അവരെ ചുറ്റി പൊതിയണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കണം. പാപത്തിന്റെ ചങ്ങലകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ, അങ്ങയുടെ സ്വാതന്ത്ര്യം ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. അവരുടെ സുഹൃത്തുക്കളുടെ നടുവിൽ, അയൽവാസികളുടെ നടുവിൽ അങ്ങയുടെ സാക്ഷ്യമായി നിൽക്കേണ്ടതിന് സ്വർഗീയ രാജാവേ അത്ഭുതത്തിന്റെ കരം നീട്ടണമേ, ഞങ്ങളെ തൊടണമേ, അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ, കൂടെ നിൽക്കണമേ, അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ, ഞങ്ങളുടെ ആത്മീക ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു വെരി മച്ച്.